ഹായ്, രാവിലെ എങ്ങോട്ടാ? കോളേജിലേക്കായിരിക്കും. ഹാഫ് ഡേ ലീവ് എടുത്താൽ നേരെ മോണിഷയ്ക്ക് പോകാം. ഒരു ഒന്നാം തരം വയസ്സായിട്ട് ഒരു വിദേശി കളിക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് ലഞ്ചിന് തിരിച്ചെത്താം. ടിക്കറ്റ് എന്റെ വക. പോയി നല്ല ജോളിയായിട്ട് സിനിമയൊക്കെ ഉണ്ട്. ഇനി വരാം. എന്ത് പറയുന്നു? ഇതിനാണ് എടുത്തയാട്ടം എന്ന് പറയുന്നത്. ഇത്ര പെട്ടെന്ന് നേരം ഇല്ല എന്ന് പറയാൻ തോന്നുന്നുണ്ടല്ലോ. ഇനി ഇംഗ്ലീഷ് വേണ്ടെന്നുണ്ടെങ്കിൽ ഹിന്ദിയുണ്ട്, തമിഴുണ്ട്, അതുമല്ലെങ്കിൽ മലയാളവും ഉണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടം. നല്ല അസറയുടെ എപ്പാന്നത്തെ നമ്പർ വരെ ഉണ്ട്. അത് യുവർ ചോയ്സ്. എവിടെ വേണേപ്പം. മണി ഈസ് നോ പ്രോബ്ലം. ഒന്ന് ശല്യപ്പെടുത്താൻ പോകുന്നുണ്ടോ? ഉള്ള റൂട്ടീൻ ലൈഫിൽ നിങ്ങൾക്കൊരു ചേഞ്ച് ആകട്ടെ എന്ന് കരുതി. ഞാൻ ചെയ്യാൻ തയ്യാറാകുന്ന ഒരു സോഷ്യൽ സർവീസാണ്. അതിനെ കയറി ഒരു ദയവുമില്ലാതെ ശല്യം എന്ന് വിളിച്ചാലോ? നമുക്ക് ചുമ്മാ ജോളിയായിട്ടൊന്ന് കറങ്ങി തിരിച്ചു വരാവുന്നേ. കുറെ നാളായി നിന്നെ കുറിച്ചുള്ള കംപ്ലൈൻസ് തുരു തുരാവരും. തന്നെയും ഗൾഫിൽ കിടന്ന് ദേണ്ണിച്ചുണ്ടാക്കുന്നത് മുടിപ്പിക്കാൻ ഓമനപുത്രൻ കണ്ടുപിടിച്ച വഴികൊള്ള പെമ്പിള്ളേരെ മാത്രമാണ് സിനിമയ്ക്ക് വിളിക്കൂ. എന്നെ വെറുതെ തെറ്റിദ്ധരിക്കുകയാണ്. കാരണം തെറ്റോ ശരിയെന്ന് അങ്ങ് സ്റ്റേഷനിൽ ചെല്ലുമ്പോ ഇൻസ്പെക്ടർ സാർ തീരുമാനിച്ചുള്ളൂ. സൈക്കിൾ സൈക്കിൾ അടക്കമാണ്. പറയല്ലേ, സാർ ആ സൈക്കിൾ സ്റ്റേഷനിൽ കൊണ്ടുപോകും. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച് സാർ. ഞാൻ നാളെക്കുട്ടനായർ. എന്താണ് എന്റെ പേര്? പൊട്ടന ചോദിച്ച ചെവിയൊക്കില്ലേ? പ്രകാശ്. വെറും പ്രകാശോ അതോ അതിന്റെ കൂടെ വല്ല വാലുണ്ടോ? രവിപ്രകാശ്. തരക്കേടില്ലടാ, നല്ല സ്റ്റൈലും പേര്. നിന്റെ ഈ കോളത്തിൽ നോക്കി ഇത്രയും നല്ലൊരു പേര് വിളിക്കാൻ നിന്റെ തന്തയ്ക്ക് തോന്നിയല്ലോ. ഒറ്റയ്ക്കിരുന്ന് സിനിമ കാണാൻ വലിയ വിഷമാണല്ലേ? അതൊരു പുതിയ അസുഖമാണല്ലോ. തന്തയും തള്ളിയും ആവശ്യത്തിൽ കൂടുതൽ പണം അയച്ചതിന്റെ പൊളപ്പാണല്ലേ? ഞാനെങ്ങനെ സാറ് കരുതുന്ന പോലെ? ഇറ്റ് ഇസ് നോട്ട് ലൈക്ക് ദാറ്റ്. പെമ്പിള്ളേരെ കുപ്പിലിറക്കണ ലൈക്ക് ദാറ്റ് നമ്പർ ഉണ്ടല്ലോ, അതിവിടെ വേണ്ട. ഇത് പോലീസ് സ്റ്റേഷനാ, മനസ്സിലായോ? ഓ സാർ. തഹസിൽദാരുടെ മോള്, വെഹിക്കിൾ ഇൻസ്പെക്ടറുടെ മോള്, മജയന്റെ മോള്, പിന്നെ ആരൊക്കെയാണ് നിന്റെ ലിസ്റ്റില് പറ കേക്കട്ടെ. നിൽപ്പും മട്ടും കൊണ്ട പഞ്ച പാവം ഇല്ല ആളുകൂടുന്നേര്. ഇക്കണക്കിന് എനിക്ക് പെങ്കൊച്ചുണ്ടായിരുന്നെങ്കിൽ അതിനെ വിളിക്കലേ സിനിമയ്ക്ക്. ആളുകൂടുന്നേരെ താൻ പോയി സ്വല്പം നല്ലെണ്ണം കൊണ്ടുപോവാ. എണ്ണ ഉരുട്ടാതെ ഇവനെ തല്ലിയ എന്റെ കൈ ഉളുക്കും. എഴുതി വെക്കാതെ പ്രകാശേ, എണ്ണ വന്നോട്ടെ. എന്താണ്ടാംസേ, നിനക്കിന്ന് വല്ലാത്തൊരു സന്തോഷം. ആ പെണ്ണുമ്പിള്ള ലീവിൽ വന്നിട്ടുണ്ടാവും അല്ലേ? അത് കൊള്ളാ. എന്ത് പറഞ്ഞാലും അവന് ഇളിയ. ആ ഭദ്രകാളിയുടെ മുമ്പിൽ ഇളിച്ച് ഇളിച്ച് അവനിപ്പോ ഇതൊരു പതിവായി. കള്ളനെ കണ്ടാലും അവന് ഇളിക്കും. ഒരക്കിടി പറ്റി. പ്രകാശനില്ലേ, ഗൾഫിലുള്ള രാഘവന്റെയും ഭദ്രയുടെയും സന്തതി. ആ പ്രകാശൻ, അവനെന്താ പറ്റിയത്? വേണ്ട, കുഞ്ഞന്നാമാച്ചി എടുത്ത് അറിഞ്ഞാൽ ഗുരുമാരാവുമെന്ന് ഞാൻ അപ്പോഴേ എസ്ഐയോട് പറഞ്ഞോ. പേരോപിള്ളേരെ കമന്റ് അടിച്ചെന്നോ സിനിമയ്ക്ക് വിളിച്ചെന്നോ എന്നൊക്കെ പറഞ്ഞ് പെറ്റി കേസിന് കസ്റ്റഡി എടുത്ത് അകത്ത് കൊണ്ടുവരിക. രാഘവന് കുട്ടി പറഞ്ഞിട്ടോ പ്രകാശിനെ കസ്റ്റഡിയിൽ എടുത്തെന്നോ? രാഘവന് കുട്ടി അപ്പറിക്കായോ? ഞാൻ ഇടിച്ചില്ല, പിന്നെ എന്താ കരയണേ? എനിക്ക് വേണ്ടപ്പെട്ടവരെ സ്റ്റേഷനിൽ കയറ്റി മരിച്ചുപോയെന്നെ തന്തക്കന്നാലില്ലേ? ഏടു മീശപറാൻ എന്റെ ഭർത്താവ് അയാൾ പോലും പെരുമാറിയിട്ടില്ല. പിന്നെ നീ പ്രകാശുകുഞ്ഞെ, പോണ വഴിക്ക് ആ മൈമൂളില് കയറി ഒരു ടിക്കറ്റ് നൂഷോയ്, പിന്നെ ലുലുവില് കയറി മാജിനിക്ക് ഒരു ടിക്കറ്റ്. ഇത് രണ്ടും കാശ് കൊടുത്ത് മേടിച്ച് ആ കാന്റീനിൽ കൊടുത്തേക്ക്.
ഞാൻ വരുമ്പോ തരണെന്ന് പറയും. അതിനെന്താ അമ്മച്ചി, ബോക്സിന്റെ ടിക്കറ്റ് എടുത്തു കൊടുത്തേക്കാം. ഇടയ്ക്ക് എന്തെങ്കിലും കഴിക്കണമെന്നുണ്ടെങ്കിൽ അതുകൂടെ ക്യാൻറ്റീൻ പറഞ്ഞു ഏൽപ്പിച്ചേക്കാം. ബാക്കി കാശ് അല്ലെങ്കിൽ തള്ളക്കൽ ചോപ്പട്ടി മേടിച്ചു കൊടുക്കണം. ശരിയാക്കണം ഞാൻ. എന്റെ പൊന്നുമോ പോയി പോയി. അല്ലട മോനെ ഇറച്ചി കൂട്ടാനാ. ഹലോ, വെൽക്കം. താങ്ക് യു. റൂമുണ്ടോ? രണ്ട് ഡബിൾ റൂം ആകാം. എന്താ, ഒരു ഡബിൾ റൂമിൽ എത്ര ബെഡ് ഉണ്ടാവും? രണ്ട്. അപ്പോ ഞങ്ങൾ നാല് പേര് വരുമ്പോ രണ്ട് ഡബിൾ റൂം വേണമെന്ന് പ്രത്യേകം പറയണോ? വേണ്ട, എന്നാലും ചോദിക്കേണ്ട മര്യാദ എന്റെ ആണല്ലോ. മര്യാദ പിന്നെയാകാം. ആദ്യം റൂം തരൂ. വിശ്വനാഥ പണിക്കർ, ഓമനക്കുട്ടൻ ആൻഡ് ഫാമിലി. പീതാംബരൻ. യെസ് സർ. ചേടാ, ഇവരുടെ അന്തം വിട്ടുള്ള ഈ പകച്ച മൂങ്ങൾ കണ്ടാത്തോന്നും നമ്മൾ ഇവരെ എവിടുന്നോ തട്ടിക്കൊണ്ടുവന്നാണ്. അതിലൂടെ ചായക്ക് പറഞ്ഞില്ലല്ലോ. ആദ്യമായിട്ട് ഒരു ചൂടി ചായ കുടിക്കണം സാറേ. ഇതാരെങ്കിലും പ്രത്യേകിച്ച് പറയണോ? ഞങ്ങൾക്ക് കാപ്പി വേണമെങ്കിലോ? ഇവിടുത്തെ ചായക്കും കാപ്പിക്കും ഒരേ ടേസ്റ്റാ സാറേ. എന്റെ അടുത്ത് സാറന്മാരെ മെക്കിട്ട് കയറരുത്. ആര് ചോദിച്ചാലും ചായ കൊടുക്കാവൂ, കാപ്പി കൊള്ളത്തില്ല എന്ന് പറയണമെന്ന സ്റ്റാൻഡിംഗ് ഇൻസ്ട്രക്ഷൻ. ആരുടെ? മാനേജറുടെ. തോറിലേക്കുള്ള ചായപ്പൊടി സപ്ലൈ ചെയ്യുന്നത് മാനേജർ അളിയന്റെ കടയിൽ നിന്നാണ്. ഇത് ട്രേഡ് സീക്രട്ട് ആണ്. എന്റെ പൊന്ന് സാറേ, പുറത്ത് ആരോടും പറയില്ല, എന്റെ ജോലി പോകും. ഇനി എന്തെങ്കിലും വല്ല ചിപ്സോ സോഡയോ ഹോട്ടിങ്സോ എന്തെങ്കിലും വേണമെങ്കിൽ ഈ ബെല്ലൊന്ന് അമർത്തിയാൽ മതി, ഈ പീതാംബരൻ പറന്നെത്തും. അവനൊരു എല്ല് കൂടുതലാണെന്നാ തോന്നുന്നത്. ഫണ്ണി ഗൈ, ഇങ്ങനെ ഇരുന്നാ മതിയോ? നമുക്കൊന്ന് കുളിച്ച് ഫ്രഷ് ആവണ്ടേ? യാത്രയൊക്കെ കഴിഞ്ഞു വന്നതല്ലേ. ഓഫ്കോഴ്സ്. എനിക്കൊരു സംശയം. ആ റൂം ബോയ് ഇല്ലേ പീതാംബരൻ, അയാളെ നമ്മൾ ഇതിനു മുമ്പ് എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ട്. ആര് പറഞ്ഞു? ആരും പറഞ്ഞില്ല. നമ്മൾ ആരാണെന്ന് അവൻ അറിയാമായിരിക്കണം, അല്ലെങ്കിൽ അവൻ ഇത്രയും ഫ്രീഡം നമ്മുടെ അടുത്ത് എടുക്കില്ല. തനിക്ക് വേറെ തൊഴിലൊന്നും ഇല്ലാഞ്ഞിട്ടാണ് വെറുതെ മനുഷ്യരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന ഓരോ കുന്ത്രാണ്ടങ്ങൾ ആലോചിച്ച് കൂട്ടാതെ. അവനൊന്നും നമ്മൾ അറിയില്ല. ഉറപ്പാണോ? ഇല്ല, കണ്ട് ഹോട്ടൽ ബോയ്സിന്റെ ഒരു സ്ഥിര ഏർപ്പാടാണിത്. അങ്ങ് ഏറിയും കൊട്ടും, അത്രേ ഉള്ളൂ. എങ്കിൽ ഭഗവാനെ നിനക്ക് സ്തുതി. വല്ല പരിചയക്കാരുടെ മുമ്പിൽ ഈ പരുവത്തിലെങ്ങാനും ചെന്ന് പെട്ടുകൊടുക്കായെന്നു പറഞ്ഞ എന്റെ ആ പീസ് കൂട്ടും. കൃഷ്ണ ഗുരുവായൂരപ്പ, നീ തന്നെ തോണ. താനൊന്ന് സമാധാനപ്പെടേണ്ട ഉമരെ കുട്ട. അല്ല, ഇതെന്താ ഇവിടെ? കുറെ നാളായാലും കണ്ടിട്ട്. ഒറ്റയ്ക്കേ ഉള്ളൂ? അതോ ഫാമിലി ഉണ്ടോ? പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എനിക്ക് എനിക്ക് ആളെ മനസ്സിലായില്ലേ. സത്യം പറഞ്ഞ മുഖം കണ്ടപ്പോ എവിടെയോ വെച്ച് കണ്ടൊരു പരിചയം. നമ്മൾ തമ്മിൽ എവിടെ വെച്ചാ കണ്ടത് ഒന്ന് ഓർത്തു നോക്കട്ടെ. ഓർത്തു കൊണ്ട് ഒരു പ്രയോജനവും നമ്മൾ തമ്മിൽ കണ്ടിട്ടേ ഇല്ല. ഉറപ്പാണ്, ഒരു സംശയവും. എങ്കിൽ പിന്നെ വേറെ ആരെങ്കിലും വേറെ എവിടെയെങ്കിലും വെച്ച് കണ്ടുക, അതല്ലല്ലോ കാര്യം. ഏതായാലും നമ്മൾ തമ്മിൽ പരിചയപ്പെട്ടു, ഒരേ സ്ഥലത്ത് താമസിക്കുന്നു. ഞാൻ ശങ്കരക്കുട്ടി, ശങ്കർദാസ് എന്ന ഒഫീഷ്യൽ മെട്രോ ജനറൽ ഏജൻസീസിന്റെ സെയിൽസ് റെപ്രസെന്റേറ്റീവ് ആണ്. ഇവിടെ 205 താമസിക്കുക. അത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല. സെയിൽസ് റെപ്രസെന്റേറ്റീവ് ആയ തനിക്ക് എന്നെ കണ്ടതുകൊണ്ട് ഒരു കാര്യമില്ല. എനിക്കപ്പോ ആള് മാറിയതായിരിക്കും, അല്ലാതെ ഇങ്ങനെ വരേണ്ട കാര്യമില്ലല്ലോ. പറേ മാഷേ. ഹസൻ, വാഴ കിടന്ന അഞ്ചാറ് വാഴ നാഷണൽ വേസ്റ്റ് ആയി പോയി. വല്ല കച്ചവടക്കാരൻ വിചാരിച്ചാ വല വീശിയത്. അയ്യോ, വീണില്ല. ഇരിക്കും.
ഇതാ എവിടെ പോണു, അതാണല്ലോ ശങ്കരത. എനിക്കൊരു ഉപകാരം ചെയ്യാവോ? എന്തുവേണം ചെയ്യാൻ പറഞ്ഞോളൂ, ഞാനല്ലേ ഉള്ളേ. അത്ര വലിയ ഭാരിച്ച കാര്യമൊന്നുമല്ല, ആ ടവലൊന്ന് എടുത്തു തരൂ. അത്രയേ നാട്ടെ, കുളിച്ച് തോർത്തി വാ ഇങ്ങോട്ട്. മതിമോനെ നിർത്തി, മതിയായി. കാര്യവും കാരണം അറിയാതെ ആരുടെ മുഖത്ത് നോക്കി ഇരിക്കാനുള്ള ഈ കഴിവ് എന്ന് നശിക്കുന്നു. അമ്മ, ഈ ബാങ്കിനോടും ഈ തൊഴിലിനോടും അല്ല, കഴിഞ്ഞ മൂന്ന് ജന്മങ്ങളിൽ ചെയ്ത പാവവും ഇനി വരാനിരിക്കുന്ന മൂന്ന് ജന്മങ്ങളിൽ ചെയ്യാനിരിക്കുന്ന പാവവും ഈ കാലയളവിനുള്ളിൽ തീർന്നു. അയ്യോ നിർത്തി, ഞാനില്ല, ഈ പണിക്ക് ഞാനില്ല. അല്ലേ സാറാരോട് ഈ വർത്തമാനം പറയുന്നത്? എടാ അരമണിക്കൂറായില്ലടാ കോശവാ ഇച്ചിരി വിഷം വേണമെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് വെറുങ്കയ്യോടെ വന്നിട്ട് അവന്റെ ഒരു വിശേഷം വായിച്ചത് പെണ്ണുങ്ങളുടെ മുറിയിലാണ് ഇനി ഓടിച്ചിട്ട്. എന്റെ സാറേ, ഈ പീതാംബരൻ ഈ നിമിഷം വരെ വെറുങ്കയ്യോടെ എങ്ങും കടന്നു തന്നിട്ടില്ല. സാറൊന്ന് അടഞ്ഞ്. അല്ല ഇപ്പൊ സാറെന്താ വേണ്ടത്? വിഷം. അതെ, അത്രല്ലേ ഉള്ളൂ. ആ അതിനല്ലേ സാറേ ഈ പീതാംബരൻ. കൂടെ വേണോ? വേണ്ട. കുറിക്കണോ? നീനെ കൊറുപ്പിപ്പിച്ചല്ലേ വിഷകത്തോട്ട് കയറി ഉള്ളു കത്തി പരവേശം എടുക്കട്ടെ, അപ്പൊ തിന്നാലേ തരുന്ന കാശ് മുതലാവുള്ളൂ. എങ്കിൽ ഒരു കാര്യം ചെയ്യും. ഒരു കാര്യം ചെയ്യണ്ട, തൽക്കാലം പീത പോ. ആ എന്നാ പീത പോകുന്നു. സാറിന് ബോധം. എടാ ഡാ ഡാ.